ശൈൽ സ്നേഹമുള്ളവരെ, മെയ് മാസം പരമ്പരാഗതമായി പരിശുദ്ധ ദൈവമാതാവിനുള്ള വണക്കത്തിൻ്റെ മാസമായി നാം ആചരിക്കുകയാണല്ലോ. ഇന്ന് ദൈവമാതാവിൻ്റെ വണക്ക മാസത്തിൻ്റെ ഏഴാം ദിവസം. ഇന്നത്തെ പ്രധാനപ്പെട്ട ധ്യാന വിഷയമായി നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ കന്യകയുടെ വരപ്രസാദ യോഗ്യതയാണ്. വരപ്രസാദ പൂർണ്ണയായ പരിശുദ്ധ അമ്മയോട് എന്നും ദൈവ വരപ്രസാദത്തിൽ ജീവിക്കാനുള്ള കൃപ തരണമേയെന്ന്, ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് ആ കൃപ വാങ്ങിത്തരണമേയെന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവ മാതൃഭക്തിയും മാതാവിനോടുള്ള വണക്കവും പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളുമൊക്കെ ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ആത്മീയതയുടെ ഭാഗമാണ്. അത് വേർപെടുത്താനാവാത്തതാണ്. പരിശുദ്ധ ബൈബിളിലൂടെ നാം കടന്നു വരുമ്പോൾ ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ ഒന്നാം അധ്യായം 48-49 വചനങ്ങളിൽ അതിന് ഉത്തരം നമുക്ക് കാണാനായിട്ട് കഴിയും. വചനഭാഗം ഇങ്ങനെയാണ്: എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും, എന്തെന്നാൽ ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മഹത്വം എവിടെയാണ് അടങ്ങിയിരിക്കുന്നത്? പരിശുദ്ധ അമ്മയോട് നമ്മൾ എന്തുകൊണ്ടാണ് ഭക്തരായി ജീവിക്കുന്നത്? പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുൻപിൽ എന്തുകൊണ്ടാണ് നമ്മൾ ശിരസ് നമിക്കുന്നത്? തുടങ്ങിയിട്ടുള്ള അനേക ചോദ്യങ്ങൾക്ക് ഉത്തരം ഇവിടെ നമുക്ക് ലഭിക്കും. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും, കാരണം ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇതുവരെയുള്ള എല്ലാ തലമുറകളും പരിശുദ്ധ അമ്മയെ ഭാഗ്യവതി എന്ന് വിളിച്ചിട്ടുണ്ട്, അവളെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്, അവളുടെ മുൻപിൽ ശിരസ് നമിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾ അവളെ വണങ്ങുന്നുണ്ട്, അവളെ ആദരിക്കുന്നുണ്ട്. ഇനി ജനിക്കാനിരിക്കുന്ന തലമുറകളും പരിശുദ്ധ അമ്മയെ വണങ്ങുകയും അവളെ മഹത്വപ്പെടുത്തുകയും അവൾക്ക് കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്യും. കാരണം ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ശക്തനായവൻ അവളിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എന്താണ് പരിശുദ്ധ അമ്മയിൽ ശക്തനായ ദൈവം, സർവശക്തനായ ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്ന 12 വിശ്വാസ സത്യങ്ങളിൽ ഒന്നാണ് ദൈവപുത്രൻ്റെ മനുഷ്യ അവതാരം എന്ന സത്യം. ഈ മനുഷ്യാവതാരത്തിൻ്റെ വിശദാംശങ്ങൾ നൽകുമ്പോൾ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 488 ഖണ്ഡികയിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: തൻ്റെ പുത്രന് അമ്മയാകുവാൻ ഒരു കന്യകയെ ദൈവം അനാദിയിൽ തിരഞ്ഞെടുത്തു. ആ കന്യകയുടെ പേര് മറിയം എന്ന ആയിരുന്നു. അപ്പോൾ ദൈവ മാതാവിൻ്റെ മഹത്വത്തിനും ഭാഗ്യത്തിനും അടിസ്ഥാനമായി നിൽക്കുന്നത് അനാദിയിലെയുള്ള ദൈവത്തിൻ്റെ ഈ തിരഞ്ഞെടുപ്പാണ്. ഇനി വളരെ ശ്രദ്ധേയമായ കാര്യം, യഹൂദ കന്യകകളിൽ നിന്ന് ഏറ്റവും സൽസ്വഭാവിയായ ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്, പ്രത്യുത അനാദിയിലെ ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ അമ്മയാകാനുള്ള എല്ലാ യോഗ്യതകളും അവൾക്ക് നൽകുകയാണ് ചെയ്തത്. അപ്പോൾ മാനുഷികമായ ഗുണങ്ങൾ അല്ല പ്രധാനപ്പെട്ടത്, പ്രത്യുത ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് പാപ സ്പർശനം ഏൽക്കാത്തവളായി, ജന്മപാപമോ കർമ്മപാപമോ ഇല്ലാത്തവളായി ദൈവം അവളെ പ്രത്യേകമായി സൃഷ്ടിച്ചു എന്നതിലാണ് മാതാവിൻ്റെ മഹത്വം അടങ്ങിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ് സംഭവിക്കുക? പരിശുദ്ധ അമ്മയെ ദൈവം അമലോത്ഭവയായി സൃഷ്ടിച്ചു. ഇത് സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ, മറിയൻ വിശ്വാസ സത്യങ്ങളിൽ ഒന്നാണ്. മറിയം അമലോത്ഭവയാണ്. ഇതെങ്ങനെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈശോമിശിഹായുടെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും കുരിശു മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനന്തമായ യോഗ്യത ദൈവം ഒരു വ്യക്തിക്ക് മുൻകൂട്ടി നൽകിയാണ് പരിശുദ്ധ അമ്മയെ അമലോത്ഭവയായി സൃഷ്ടിച്ചത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിന് ഇത് സാധ്യമാണ്. കാരണം
രക്ഷാകരമായ ഫലങ്ങൾ ഈശോയുടെ ജനനത്തിന് മുൻപ് തന്നെ ഒരാൾക്ക് നൽകുവാൻ സർവശക്തനായ ദൈവത്തിന് സാധ്യമാണ്. അതുകൊണ്ട് യേശോമിശിഹായുടെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനന്തമായ യോഗ്യത ഒരു വ്യക്തിക്ക് മുൻകൂട്ടി നൽകിയിട്ടാണ് അവളെ അമലോത്ഭവയായി സൃഷ്ടിച്ചത്. ഇതാണ് സഭയുടെ ഔദ്യോഗികമായ പഠനം. ഇനി രണ്ടാമതായി, ദൈവപുത്രന് മാതാവാകുവാൻ ഉള്ളവൾ പാപത്തിൻ്റെ മാലിന്യം മേൽക്കാതെ ജീവിക്കണം എന്നത് ദൈവത്തിൻ്റെ ആഗ്രഹവും നിശ്ചയവുമായിരുന്നു. അതുകൊണ്ട് ദൈവം പരിശുദ്ധ അമ്മയെ അമലോത്ഭവയായി സൃഷ്ടിച്ചു എന്നതാണ് സത്യം. തോമസ് അക്വിനാസ് ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവം ഒരു വ്യക്തിയെ ഒരു പ്രത്യേക ജോലിക്കോ ദൗത്യ നിർവഹണത്തിനോ ജീവിതാന്തസ്സിലേക്കോ തിരഞ്ഞെടുത്താൽ അതിനാവശ്യമായിട്ടുള്ള ആധ്യാത്മികവും മാനസികവും ശാരീരികവുമായുള്ള ദാനങ്ങളാൽ അലങ്കരിക്കും. പരിശുദ്ധ അമ്മയെ ദൈവം അനാദിയിലെ തിരഞ്ഞെടുത്ത് അവൾക്കാവശ്യമായിട്ടുള്ള എല്ലാ കൃപകളും, ആത്മീയവും ശാരീരികവും മാനസികവുമായ എല്ലാ കൃപകളും അവൾക്ക് നൽകി. അതുകൊണ്ടാണ് പൗരസ്ത്യ പിതാക്കന്മാർ പരിശുദ്ധ അമ്മയെ നോക്കിക്കൊണ്ട് പറയുക, സർവവിശുദ്ധ എന്ന്. സർവവിശുദ്ധയാണ് അവൾ. ഇപ്രകാരം സർവവിശുദ്ധയായ പരിശുദ്ധ അമ്മയെ ബൈബിളിൻ്റെ താളുകളിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നു. ലൂക്കാ സുവിശേഷത്തിൻ്റെ 1:28 മംഗല വാർത്തയുമായി വരുന്ന മാലാഖ പരിശുദ്ധ അമ്മയെ അഭിവാദനം ചെയ്യുന്നത് ദൈവകൃപ നിറഞ്ഞവളെ സൃഷ്ടി എന്നാണ്. മറിയം ദൈവകൃപ നിറഞ്ഞ വ്യക്തിയാണ്, വരപ്രസാദ പൂർണ്ണയാണ് അവൾ. ഈ വരപ്രസാദ പൂർണ്ണത സ്വർഗം തന്നെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു മംഗളവാർത്ത വേളയിൽ. പിന്നീട് ആത്മാവിനാൽ നിറഞ്ഞ എലിസബത്ത് മറിയത്തെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട്, സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. സ്ത്രീകളിൽ അനുഗ്രഹീതയായ വ്യക്തി, ആത്മാവിൻ്റെ അഭിഷേകമുള്ള വ്യക്തി, ആത്മാവിൻ്റെ ആവാസമുള്ള വ്യക്തി, ആത്മാവിൻ്റെ നിറവുള്ള വ്യക്തി. ഇത് എലിസബത്ത് സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവകൃപ അതിൻ്റെ സമ്പൂർണതയിൽ ഒരു വ്യക്തിക്ക് നൽകിയിട്ട് ആ വ്യക്തിക്ക് ദൈവം കൊടുത്ത പേരാണ് മറിയം. അതുകൊണ്ടാണ് മറിയം എന്ന വാക്കിന് കൃപാസമുദ്രം എന്ന് അർത്ഥമുണ്ട്. കൃപയുടെ നിറവാണത്, കൃപയുടെ സമൃദ്ധിയാണത്. അതുകൊണ്ട് അവൾ കൃപാസമുദ്രമായി വിളിക്കപ്പെടുന്നു. കൃപ നിറഞ്ഞ മറിയത്തോട് മാമോദീസ വഴി നമുക്ക് ലഭിച്ച, വിശുദ്ധ കൂദാശകളിലൂടെ നമുക്ക് ലഭിച്ച ദൈവ വരപ്രസാദത്തിൽ എന്നും നിലനിൽക്കാനും, ദൈവ വരപ്രസാദത്തിൽ വളരുവാനും, ദൈവ വരപ്രസാദത്തിൽ നിലനിൽക്കുവാനുമുള്ള കൃപ തരണമേ എന്ന് ആത്മാർത്ഥമായി ഇന്ന് നമുക്ക് പരിശുദ്ധ അമ്മയോട്, നമ്മുടെ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യയുടെ വണക്കമാസം 7-ാം തീയതി പരിശുദ്ധ കന്യയുടെ വരപ്രസാദ യോഗ്യത. ദൈവം ഒരു വ്യക്തിയെ പ്രത്യേക ജോലിക്കോ ദൗത്യ നിർവഹണത്തിനോ ജീവിതാന്തസ്സിലേക്കോ തിരഞ്ഞെടുത്താൽ അതിനാവശ്യമായ ആധ്യാത്മികവും മാനസികവും ശാരീരികവുമായ ദാനങ്ങളാൽ ആ വ്യക്തിയെ സമലങ്കരിക്കുമെന്ന് വിശുദ്ധ തോമസ് അക്വീനാസ് പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവമാതാവ് എന്ന ഉന്നത സ്ഥാനത്താൽ സമലങ്കൃതയായ പരിശുദ്ധ കന്യാമറിയത്തിന് ദൈവം എത്ര അസാധാരണമായ ദാനങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് ചിന്തിച്ചു നോക്കൂ. അമലോത്ഭവയായ പരിശുദ്ധ കന്യയ്ക്ക് സകല വിശുദ്ധരെയും മാലാഖമാരെയേക്കാൾ അവർണനീയമായ യോഗ്യത ലഭിച്ചു. പ്രകൃതാതീതവും പ്രകൃതേതരവുമായ ദാനങ്ങളും പരിശുദ്ധാരൂപിയുടെ ദാനങ്ങളും ഫലങ്ങളും എല്ലാം പരിശുദ്ധ കന്യകയിൽ അതിൻ്റെ ഏറ്റവും വലിയ പൂർണ്ണതയിൽ പ്രശോഭിച്ചിരുന്നു. പരിശുദ്ധ കന്യക സകല സ്ത്രീകളിലും ഏറ്റവും അനുഗ്രഹീതയാണ്. ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള മറ്റു വ്യക്തികൾക്ക് സ്വമാതാവിനെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല. എന്നാൽ ഈശോ മിശിഹായ്ക്ക് മാത്രമേ സ്വമാതാവിനെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കൂ. മിശിഹാനാഥൻ മറിയത്തെ തിരഞ്ഞെടുത്തപ്പോൾ അവൾ സകല സ്ത്രീകളിലും അനുഗ്രഹീതയായി തീർന്നു. ദൈവത്തിന് ഈ ലോകം പോലെ മറ്റനേകം ലോകങ്ങളെ സൃഷ്ടിക്കുവാൻ സാധിക്കും. എന്നാൽ പരിശുദ്ധ കന്യയേക്കാൾ പരിപൂർണയായ ഒരു മാതാവിനെ സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ലെന്ന് വിശുദ്ധ ഭവനന്തുര പ്രസ്താവിക്കുന്നു. സകല ഗുണങ്ങളും നൽകിക്കൊണ്ട് ദൈവം കൊടുത്ത പേരാണ് മേരി. ക്രിസ്തീയ സുഹൃതങ്ങളുടെ അനുഷ്ഠാനത്തിലൂടെ നമുക്ക് അനുഗ്രഹീതരാകുവാൻ പരിശ്രമിക്കാം. അതിനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. സംഭവം: ഒരിക്കൽ കുറേ ആൾക്കാർ വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ അടുക്കൽ ഒരു മൃതശരീരം കൊണ്ടുവന്നു.
ആ മരിച്ച മനുഷ്യനെ ജീവിപ്പിക്കണമെന്ന് അവർ അൽഫോൻസ് ലിഗോരിയോട് ആവശ്യപ്പെട്ടു. വിശുദ്ധൻ പരിശുദ്ധ കന്യകയോടുള്ള അദ്ദേഹത്തിൻ്റെ ദൃഢമായ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അനേകം ആളുകൾ നോക്കി നിൽക്കെ അത്ഭുതം നടന്നു. മരിച്ചുവെന്ന് അവർ വിധിയെഴുതിയ ആൾ കണ്ണു തുറന്നു. അയാൾ ശ്വസിക്കുവാൻ തുടങ്ങി. കാഴ്ച കണ്ടവരെല്ലാം പകച്ചു നിന്നുപോയി. ഈ സംഭവം വിശുദ്ധ ലിഗോരി തന്നെ ജീവിതകഥയായി വിവരിച്ചിട്ടുണ്ട്. പ്രാർത്ഥന. ദൈവമേ, അവിടുന്ന് സകല വിശുദ്ധരുടെയും വിശുദ്ധിയെ അതിലംഘിക്കുന്ന വിശുദ്ധിയുടെ പരിവേഷത്താൽ പരിശുദ്ധ കന്യകയെ അലങ്കരിച്ചുവല്ലോ. ജ്ഞാനസ്നാന സ്വീകരണത്തിൽ ലഭിച്ച പ്രസാദവരത്തെ കളങ്കപ്പെടുത്താതെ നിർമ്മലമായ ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. അനുദിനം ഞങ്ങളുടെ ജീവിത അന്തസ്സിൻ്റെ ചുമതലകൾ യഥാവിധി നിർവഹിച്ചുകൊണ്ട് ഉത്തരോത്തരം വിശുദ്ധിയിൽ പുരോഗമിച്ചുകൊണ്ട് അങ്ങേ ദിവ്യജനനിയെ ഞങ്ങൾ അനുഗമിക്കട്ടെ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ ഉപഹാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിട്ടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിലച്ചു കൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദക്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവേർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുൻപിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കാത്തുകൊള്ളണമേ. ആമേൻ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. കർത്താവേ കനിയണമേ, നിശിഹായേ കനിയണമേ, കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകല
ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ പരിപാവനമാം ത്രീത്വമേ ദിവ്യാനുഗ്രഹമേകണമേ കന്യാമേരി വിമലാംബേ ദൈവകുമാരനു മാതാവേ രക്ഷകനു നിതരാം നിർമ്മല മാതാവേ കരയില്ലാത്തൊരു കന്യകയെ നേർവഴി കാട്ടും ദീപശിഖേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി നിറകുടമേ കാരുണ്യത്തിൻ നിലയനമേ നീതി വിളങ്ങും ദർപ്പണമേ പ്രാർത്ഥിക്കണമേ ദൈവത്തിൻമേഷമേ നാഥാ പാപം
ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ. പ്രാർത്ഥന കേൾക്കേണമേ, ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ. സർവേശന്റെ പുണ്യ സമ്പൂർണയായ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശ്വരമിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവുവാൻ സർവേശന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർക്കണമേ. എപ്പോഴും കന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നറിയണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞി, കർണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാതൃവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പിറന്നള്ളപ്പെട്ട മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ പകൽ നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥയെ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും നിറഞ്ഞ കന്യാമാതാവേ, ആമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവുവാൻ സർവേശന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമാരിപ്പാൻ പൂർവികമായി നിയമിച്ചുവല്ലോ. ഈ ദിവ്യമാതാവിനെ നെനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നറിയണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സംഗീതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൃഢതയിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനിയമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സംഗീതമേ, വിജാതിയർ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൃഢതയും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പാപികളുടെ സംഗീതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൃഢതയിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പാപികളുടെ സംഗീതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൃഢതയിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പാപികളുടെ സംഗീതമേ, അങ്ങേ പ്രിയ മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൃഢതയിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. സുഗർദ ജപം. സ്വർഗരാജ്ഞിയായ മറിയമേ, ഭൂവാസികളായ ഞങ്ങൾക്കും നീ രാജ്ഞിയായിരിക്കണമേ.